പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡി എസ് പി എന്ന തമിഴ് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2022 റിലീസായ കോമഡി ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ഡി എസ് പി. പൊൻറാം സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി, അനുകീർത്തി, പ്രഭാകർ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നഗരത്തിൽ ഫാമിലിയൊക്കെയായി സന്തോഷകരമായ ജീവിതം നയിച്ചു വരുന്ന നായകൻ, അവനൊരു ഗവൺമെന്റ് ജോലി വേണമെന്നാണ് അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെയിരിക്കെ അവിടെയുള്ള വലിയ ഒരു റൗഡിയുമായി നായകന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പ്രശ്നം കൂടുതൽ വഷളാവാതിരിക്കാൻ അവൻ ആ നാട്ടിൽ നിന്നും മാറി നിൽക്കുകയുമാണ്. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഡി എസ് പി ആയി ആ നഗരത്തിലേക്ക് വീണ്ടും വരുന്ന നായകൻ, തുടർന്ന് പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. നായകൻ്റെ ജീവിതവും പ്രണയവും കോമഡിയും വില്ലനുമൊക്കെയായി തമിഴിൽ സ്ഥിരം കണ്ടുവരുന്ന ഫോർമാറ്റിൽ എടുത്തിരിക്കുന്ന ഒരു ടിപ്പിക്കൽ തമിഴ് കോമഡി ആക്ഷൻ മൂവിയാണ് ഡി എസ് പി. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മോശമാക്കാതെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും നായികയൊക്കെ ഇച്ചിരി ഓവർ ആക്ടിംഗ് ആയൊക്കെയാണ് തോന്നിയത്. അതുപോലെ തന്നെ സിനിമയുടെ മേക്കിങ്ങും ഡി എം എൻ ഒരുക്കിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമൊക്കെ കൊള്ളാമായിരുന്നു. സിനിമയിൽ വന്നുപോകുന്ന പാട്ടുകളൊക്കെ ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ മാത്രമാണ് സമ്മാനിക്കുന്നത്. സിനിമയുടെ സ്റ്റോറി ലൈൻ മുതൽ ഓരോ സീനുകളും വരെ കണ്ടുപരിചിതമായ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ പുതുമയോ വ്യത്യസ്തമായ സംഭവങ്ങളോ ഒന്നും സിനിമ സമ്മാനിക്കുന്നില്ല. നായകന് ഒരു ഇൻട്രോ ഫൈറ്റ്, അത് കഴിഞ്ഞൊരു സോങ്, നായകൻ്റെ പ്രണയം, റൊമാൻറ്റിക് സോങ്, കോമഡി എന്നിങ്ങനെ തുടങ്ങി സാഹചര്യത്തിന് ആവശ്യമില്ലെങ്കിൽ കൂടി ഇതൊക്കെ നിർബന്ധമായും ഉൾപ്പെടുത്തണം എന്ന ഒരു ചിന്തയോടെ പഴയ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. കൂടാതെ കോമഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാട്ടിക്കൂട്ടലുകളുമൊക്കെ അതിനോടൊപ്പം വന്നു പോകുന്നു. ഇത്തരമൊരു സിനിമയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഏതൊരു പ്രേക്ഷകനും പ്രെഡിക്റ്റബിളായ കാര്യമാണ്. ഏതെങ്കിലും ഒരു വിധത്തിൽ അതിനെ വ്യത്യസ്തമായോ ഇൻട്രസ്റ്റിംഗായോ അവതരിപ്പിക്കാനൊന്നും സംവിധായകന് സാധിക്കുന്നില്ല. വിജയ് സേതുപതിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ഈ അടുത്ത് വളരെ ശോകമാണ്. പ്രേക്ഷകരെ ഒരുവിധത്തിലും എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്ത, സ്ഥിരം ഫോർമാറ്റിലുള്ളതും തിയേറ്ററിൽ പരാജയമാകുന്നതുമായ ഇത്തരം കഥാഗതിയുള്ള സിനിമകളൊക്കെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ടോ എന്ന് സംവിധായകരൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് തമിഴ് മൂവിയാണ് ഡി എസ് പി എന്ന് പറയാം. ഒരു എൻ്റർടൈൻമെൻറ്റ് തമിഴ് മൂവി എന്ന നിലയിൽ സമയമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്നതാണ്. ഡി എസ് പി എന്ന സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലും സൺനെക്സ്റ്റിലുമായി തമിഴിലും മലയാളം ഡബ്ബിങ്ങിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ഒടിടി റിലീസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.